ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സി എസ് ഐ കൊല്ലം കൊട്ടാരക്കര മഹാഴുവയുടെയും സി എസ് ഐ തിരുവനന്തപുരം മഹാഴുവയുടെയും കൺവെൻഷൻ നടക്കുമ്പോൾ, നാളെ ഈ രണ്ട് യോഗങ്ങളിൽ സമാപിക്കുമ്പോൾ, ദൈവസന്നിധിയിൽ സന്തോഷത്തോടുകൂടി ദൈവം നടത്തിയ വഴികളും ദൈവം നൽകിയ ദാനങ്ങളും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ എല്ലാവർക്കും സാധ്യമായിത്തീരണം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം മഹാവിരോധ പ്രാർത്ഥനയാണ്. അതിൻ്റെ 12-ാം വാക്യത്തിൽ, അവരോടുകൂടി ഇരുന്നപ്പോൾ ഞാൻ അവരെ നീ എനിക്ക് തന്നിരിക്കുന്ന നിൻ്റെ നാമത്തിൽ കാത്തുകൊണ്ടിരുന്നു. ഞാൻ അവരെ സൂക്ഷിച്ചു. തിരുവെഴുത്തിന് നിവൃത്തി വരേണ്ടതിന് ആ നാശയോഗ്യനല്ലാതെ അവരിൽ ആരും നശിച്ചു പോയില്ല. ഇവിടെ ദ വൺ ഡൂംഡ് ടു ഡിസ്ട്രക്ഷൻ, ലിറ്ററലി പറയുന്നത് ദ സൺ ഓഫ് പ്രിഡിക്ഷൻ, ജൂദാസ്. 41-ാം സങ്കീർത്തനത്തിൻ്റെ 9-ാം വാക്യത്തിൽ, ഞാൻ വിശ്വസിച്ചവനും എൻ്റെ അപ്പം നിന്നവനുമായവൻ പോലും എൻ്റെ നേരെ കുതികാൽ ഉയർത്തിയിരിക്കുന്നു. മനുഷ്യർക്ക് സഹിക്കാൻ വയ്യാത്തൊരു കാര്യമാണ് കൂടെ നിൽക്കുന്നവൻ കാലേ ചവിട്ടിയാൽ, കൂടെ നിൽക്കുന്നവൻ ഉറ്റിക്കൊടുത്താൽ. പക്ഷേ ഇതൊരു വചന നിവൃത്തിയാണ്. പക്ഷേ അവൻ നാശയോഗ്യനായിപ്പോയി. നീ ഒറ്റിക്കൊടുത്തു, നിനക്കൊരനുതാപം ഉണ്ടായിരുന്നെങ്കിൽ നീ രക്ഷപ്പെട്ടേനെ. നീ ഇന്നും അനുതപിച്ചിട്ടില്ലെങ്കിൽ, അനുതപിച്ച് മടങ്ങി വന്നാൽ നിനക്ക് ദൈവരാജ്യമുണ്ട്, അല്ലെങ്കിൽ നിത്യനരകമാണ്. അതാണ് ദൈവത്തിൻ്റെ വചനം. അത് ദൈവവചന നിവൃത്തിയാണ്. ആരും നശിച്ചു പോയില്ല. അവരെ ആരെ നശിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഈ പ്രാർത്ഥനയിൽ അതുകൊണ്ടാണ് പറയുന്നത്, ഒരുത്തൻ നശിച്ചുപോയി, എൻ്റെ അറിവിൽ ഒരുത്തൻ നശിച്ചുപോയി കർത്താവേ. ആ നശിച്ചവൻ പോലെ ഒറ്റിക്കൊടുത്ത്, അപ്പം തിന്നിട്ട് ഒറ്റിക്കൊടുത്ത് നരകത്തിന് യോഗ്യനാകാതിരിക്കണം ഞാനും നിങ്ങളും. ദൈവരാജ്യത്തിൻ്റെ ദൈവമക്കൾ ആയിരിക്കുന്ന നമ്മൾ ദൈവരാജ്യത്തിൽ, കർത്താവിൻ്റെ രാജ്യത്തിൽ മാത്രമല്ല, നമ്മളായിരിക്കുന്ന എല്ലാ മേഖലകളിലും സത്യസന്ധരായിരിക്കുവാൻ, അതിനുവേണ്ടി നിൽക്കുവാൻ, നമ്മൾ നിൽക്കുന്നതിന് വേണ്ടി നിൽക്കുവാൻ. ചിലരുടെ സത്യസന്ധത വലിയ എതിർപ്പാണ്, സത്യസന്ധമാണ് കള്ളമാര്, യാതൊരു സത്യസന്ധതയല്ല. ഞാൻ കണ്ടിട്ടുണ്ട്, ചിലരൊക്കെ പറയും, ഞാൻ പറയും, അതങ്ങനെ പറയും. സ്വന്തം ജീവിതത്തിൽ വേറെ കാര്യങ്ങൾ വരുമ്പം യാതൊരു ക്വാളിറ്റിയില്ല, സകല ദോഷവും ചെയ്യുകയും ചെയ്യും. ഏത് കാര്യത്തിന് വേണ്ടി നിൽക്കുന്നുവോ, ഞാൻ ഈ സഭയ്ക്ക് വേണ്ടി നിൽക്കുമ്പോൾ 100% ഞാൻ ഇതിനോട് വിശ്വസ്തനായിരിക്കണം. എല്ലാമൊന്നും എനിക്ക് ഫേവർ ആയിരിക്കുകയില്ല. പ്രയാസങ്ങളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ കണ്ടേക്കാം. ഒന്നും യേശുകയില്ല, ദൈവം നിന്നെ കൈവിടുകയില്ല. ഉറപ്പായിട്ടാണ് പറയുന്നത്, എൻ്റെ അനുഭവത്തിലാണ് പറയുന്നത്. ആർക്കും നിൻ്റെ മേലൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. എന്നാൽ നിനക്ക് വല്ലതും കിട്ടുമെന്നും കൊണ്ട് അതിനുവേണ്ടി നീ എന്തെങ്കിലും കാണിച്ചാൽ നിനക്ക് നാശമാണ്. ഈ ദൈവദിന പ്രഘോഷണങ്ങളുടെയൊക്കെ ഉദ്ദേശം അതാണ്. നീ നശിച്ചു പോകരുത്. ആരും നശിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ലോകത്തിൽ ആരും നശിച്ചു പോകരുത്. നാശയോഗ്യൻ ആകരുത്. ആ യോഗ്യതയല്ല നമ്മൾക്ക്. നമ്മൾക്ക് അതിലുപരിയായ ഒരു ദൈവമക്കളെന്ന യോഗ്യതയിൽ വളർന്നു വരുവാൻ ഈ വചനം കണ്ട് കേട്ട എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ മഹാപരിവിത പ്രാർത്ഥനയിലേ ആ വ്യക്തിത്വങ്ങളായിത്തീരുവാൻ ദൈവം നമ്മളെപ്പറ്റി ആ വലിയൊരു മനോഭാവത്തിൽ നിൽക്കുവാൻ സഹായിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കണ്ണുകടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, ഈ വചനം കണ്ട് കേട്ട് എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, പരിശുദ്ധാത്മാവിൻ്റെ കൃപ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം വ്യാപരിച്ച് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. കർത്താവേ, കരുണയുണ്ടായി കോവിഡ് 19-ൽ നിന്നും മറ്റു മഹാമാരികളിൽ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. ഒരു കോവിഡാനന്തര ലോകത്തിൽ 2023 ദൈവദിനത്തിൻ്റെ പ്രഘോഷണത്തിൻ്റെ ഉദ്ദേശം മനുഷ്യൻ നശിക്കരുത്. യൂദാ ഒറ്റിയതുപോലെ ഒരു മനുഷ്യനും
യേശുക്രിസ്തുവിനെ ഒറ്റി നശിച്ചു പോകരുത് എന്ന് അപേക്ഷിക്കുന്നു. പരിശുദ്ധാത്മാവ് അവരിൽ പ്രവർത്തിക്കണമേ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രവർത്തിക്കണമേ. കർത്താവേ, അപ്പം തിന്നുന്നവൻ പോലും കുതികാൽ ചവിട്ടിയാൽ, ഒറ്റുമ്പോൾ മാനസിക സംഘർഷങ്ങൾ പ്രയാസങ്ങളുണ്ടാവും. അത് യേശുവിന് അങ്ങേക്ക് പോലും ഉണ്ടായല്ലോ. മഹാവിരോധ പ്രവർത്തനയിൽ പിതാവിനോട് പറഞ്ഞ പോലെ, ദൈവമേ, എന്നാലത് പ്രവചന നിവൃത്തിയാണ്, അതെല്ലാം ദൈവനാമ മഹത്വത്തിനാണ്, ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്കാണെന്ന് മനസ്സിലാക്കുവാൻ സഹായിക്കണം. ഞങ്ങളുടെ മുഖ്യമന്ത്രി, ഗവർണർ, പ്രധാനമന്ത്രി, ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ, പ്രധാനമന്ത്രിമാർ, ഞങ്ങളുടെ എല്ലാ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, ബഹുമാനമുള്ള കോടതികൾ, അഡ്വക്കേറ്റ്സ്, എം പിമാർ, എം എൽ എമാർ, WHO, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, സ്കൂളുകൾ, കോളേജുകൾ, ആശുപത്രികൾ, ഡോക്ടേഴ്സ്, നേഴ്സസ്, മറ്റ് ശാപങ്ങൾ, മരുന്നുകൾ, മരുന്ന് കമ്പനിക്കാർ, മരുന്ന് കച്ചവടക്കാർ, വിദ്യാർത്ഥിനി, വിദ്യാർത്ഥികൾ, അധ്യാപകർ, അനധ്യാപകർ, പ്രഥമ അധ്യാപകർ, ജയിലുകളിൽ കഴിയുന്നവർ, ഓർഫനേജുകളിൽ കഴിയുന്നവർ, വഴിയോരങ്ങളിൽ കഴിയുന്നവർ, കമ്പനി തൊഴിലാളികൾ, മുതലാളിമാർ, എപ്പറുപെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിൽക്കുന്ന സ്ഥലത്ത് സത്യസന്ധരായി, വിശ്വസ്തരായി, ആത്മാർത്ഥമായി നിന്ന് ദൈവരാജ്യം പ്രഘോഷിക്കുവാൻ സഹായിക്കണമേ. പണമോഹികളാകരുതെന്ന് പ്രാർത്ഥിക്കുന്നു. അയ്യൂതായുടെ അവസ്ഥ വരരുതെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കാണുന്ന കേൾക്കുന്ന ആർക്കും ഒറ്റുന്ന അയ്യൂതയെപ്പോലെ പണത്തിനു വേണ്ടി മോഹിച്ച് ജീവിതം നാശയോഗ്യമാകരുതെന്ന് അപേക്ഷിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ മഹത്വം. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.